കർത്താവിനാൽ ഏറെ സ്നേഹമുള്ളവരെ, വചനവയലിലെ ഈ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 29:31 തിരുവചനങ്ങൾ. ലയ അവഗണിക്കപ്പെടുന്നതായി കർത്താവ് കണ്ടു, അവിടുന്ന് അവൾക്ക് ഗർഭധാരണ ശക്തി നൽകി. റാഹേലാകട്ടെ വന്ധ്യയായിരുന്നു. ലയ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിച്ചു, അവളവന് റൂബൻ എന്നു പേരിട്ടു. കാരണം കർത്താവിൻ്റെ കഷ്ടപ്പാട് കണ്ടിരിക്കുന്നു, ഇനി എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും എന്നവൾ പറഞ്ഞു. അവൾ വീണ്ടും ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, ഞാൻ അവഗണിക്കപ്പെടുന്നു എന്നറിഞ്ഞ് കർത്താവ് എനിക്ക് ഇവനെ കൂടി നൽകിയിരിക്കുന്നു. അവളവന് ഷിമയോൻ എന്നു പേരിട്ടു. പ്രിയമുള്ളവരെ, യാക്കോബിൻ്റെ സന്താന പരമ്പര ലയായിലൂടെ പൂർത്തീകരിക്കപ്പെട്ടു വരികയാണ്. റാഹേലിനോടായിരുന്നു യാക്കോബിന് അടുപ്പം എന്ന് നാം കണ്ടു. റാഹേലിനോട് അടങ്ങാത്ത സ്നേഹം യാക്കോബിനുണ്ടായിരുന്നു. ലയ യാക്കോബ് ആഗ്രഹിക്കാതെ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവളായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവളോടൊരകൽച്ചയും യാക്കോബിനുണ്ടായിരുന്നു. പക്ഷേ പരിഗണിക്കപ്പെടാതെ പോകുന്നവരുടെ വേദന ദൈവമായ കർത്താവ് എപ്പോഴും കാണുന്നുണ്ട്. എല്ലാവരാലും തിക്തീകരിക്കപ്പെടുന്നവരും പരിതിക്തരാകുന്നവരുമൊക്കെ ആയ വ്യക്തികളെ കർത്താവ് എപ്പോഴും നോക്കിക്കാണുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്നത്തെ ഈ വചനം. ലയായെ കർത്താവ് കണ്ടു, അവൾ അവഗണിക്കപ്പെടുന്നതായി കർത്താവ് കണ്ടു എന്നാണ് വചനം പറയുന്നത്. അവഗണിക്കപ്പെടുന്ന വ്യക്തികളൊക്കെ ദൈവസന്നിധിയിൽ വിലപ്പെട്ടവരാണെന്നും അവരെ എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണത്. മനുഷ്യർ ആദരിക്കുന്നതിലോ ബഹുമാനിക്കുന്നതിലോ അല്ല, മറിച്ച് മനുഷ്യരാൽ അവഗണിക്കപ്പെടുന്ന ജീവിതങ്ങളെയും ദൈവം പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ ലയായിലൂടെ യാക്കോബിൻ്റെ സന്താന പരമ്പര വർദ്ധിക്കുകയാണ്. ലയ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിച്ചു, അവന് റൂബൻ എന്നു പേരിട്ടു. കാരണം കർത്താവിൻ്റെ കഷ്ടപ്പാട് കണ്ടിരിക്കുന്നു എന്നും ഇനി എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുമെന്നും അവൾ പറഞ്ഞു. അപ്പോൾ നിസ്സഹായയായ ഒരു സ്ത്രീയുടെ രോദനമാണ് ശരിക്കും റൂബൻ എന്ന പേരിൽ നാം കാണുന്നത്. കാരണം തൻ്റെ ഭർത്താവിന് തന്നോടുള്ള അകൽച്ച അത് ലയായെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. തൻ്റെ സഹോദരിയോടാണ് അവന് കൂടുതൽ ഇഷ്ടമെന്ന് അറിയാമായിരുന്ന ലയ ഒരു പുത്രൻ ജനിക്കുന്നതോടുകൂടി തൻ്റെ വേദനകളും സങ്കടങ്ങളും എല്ലാം മാറ്റപ്പെടുന്നതായും റൂബൻ വഴി താനിനി സ്നേഹിക്കപ്പെടുമെന്നും ആ പെൺകുട്ടി മനക്കോട്ട കെട്ടുകയാണ്. തുടർന്ന് കർത്താവ് വീണ്ടും അവൾക്ക് പുത്രനെ നൽകി. കാരണം അവൾ വീണ്ടും അവഗണിക്കപ്പെട്ടു, അതുകൊണ്ട് തന്നെ കർത്താവ് വീണ്ടും വീണ്ടും മക്കളെ നൽകി. ഷിമയോൻ എന്നൊരു മകനെ കർത്താവ് അവന് നൽകി. അവിടെ പ്രിയപ്പെട്ടവരെ, അവഗണിക്കപ്പെടുന്നവരെ കൂടുതൽ ആദരിക്കുന്ന, സ്നേഹിക്കുന്ന, നല്ല കാര്യങ്ങൾ നൽകി അവരുടെ ജീവിതത്തെ സമ്പുഷ്ടമാക്കുന്ന ഒരു ദൈവം. ഒരു വ്യക്തി ഏതെങ്കിലും ഒരു മേഖലയിൽ അവഗണിക്കപ്പെടുമ്പോൾ അവളിലൂടെ മറ്റൊരു വിധത്തിൽ ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. ആ വ്യക്തിയിലൂടെ ദൈവം മറ്റൊരു വിധത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏതെങ്കിലും മേഖലകളിൽ നാം ബലഹീനരാണെങ്കിൽ, ഏതെങ്കിലും മേഖലകളിൽ നാം ബലഹീനരാക്കപ്പെടുന്നുണ്ടെങ്കിൽ, നാം തിരിച്ചറിയേണ്ടത് മറ്റൊരു മേഖലയിലൂടെ കർത്താവ് നമ്മെ ഉയർത്തുകയാണ്. ഈ ഒരു ആത്മീയ സത്യം നാം തിരിച്ചറിയണം. കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവം ആദർശിച്ചു.